ഹായ് ഫ്രണ്ട്സ്, സായിഫ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു അടിപൊളി ഇലയുടെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിന് ഒരു മുക്കാൽ കപ്പ് അമൃതപ്പൊടി എടുത്തു, ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ലേശം നമ്മളെ പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വെള്ളം നനച്ച് കുഴച്ചെടുക്കാം. അവ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ പഴം ഇതുപോലെ അരിഞ്ഞ് വെക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിയുക. അതേപോലെ തേങ്ങയും പഴം ഒന്ന് നമുക്ക് ഇതേപോലെ ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഈർപ്പോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാതും കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതുപോലെ തേങ്ങയും പഞ്ചസാരയും പഴവും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ കഷ്ണം മയല എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ലേശം എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മളൊരു ഇവിടെ നമുക്ക് അനുസരിച്ചൊരു ബോൾ എടുക്കുക. കട്ടിയില്ലാതെ പരത്തിയാലേ കേട്ടോ ടേസ്റ്റ്. കട്ടി ഉണ്ടായാൽ ഒന്നുമില്ല. ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഇതിലിങ്ങനെ ഇത് പര ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വെക്കാം. നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതേപോലെ മറ്റു ഉരുളകളൊക്കെ ഇതുപോലെ ചെയ്യാം. Thank you.
ഇതുപോലെ ചെയ്ത് വെക്കുന്ന വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു കിഴുത്ത പാത്രത്തിലോ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. നമ്മളെ വെറൈറ്റി ഇലയപ്പ റെഡി ആയിട്ടുണ്ട്. ഇതോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടും കൊടുക്കാം. ഓരോന്നാകുമ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പം നമുക്ക് ഇതേപോലെ കഷ്ണങ്ങൾ വെട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.